ഏജ് ഇലക്ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു മിക്സിയിൽ സാധാരണയായി വരുന്ന പ്രധാനപ്പെട്ട കംപ്ലൈൻറ്റുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മിക്സി വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള കംപ്ലൈൻ്റ് ആയിരുന്നു ഇതിലുണ്ടായിരുന്നത്. അപ്പോൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് മാക്സിമം വൈൻഡിങ് പാർട്സുകൾ ചെക്ക് ചെയ്യുമ്പോൾ ടെസ്റ്റ് ലാമ്പ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഈ ബൾബിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതാണ് ഈ സോക്കറ്റ്. അപ്പോൾ ഈ സോക്കറ്റിൽ ഡയറക്റ്റ് സപ്ലൈ അല്ല, ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബൾബിന് സീരീസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ അതിൽ അറിയാൻ പറ്റും. മിക്സി ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കറക്കി വിട്ടപ്പോഴത്തേക്ക് അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് ഇതിലെ കാർബൺ കംപ്ലൈൻ്റ് ആണ്. കാർബൺ കംപ്ലൈൻ്റ് ആകുമ്പോഴാണ് സാധാരണ ഇങ്ങനെയുള്ള പ്രശ്നം വരുന്നത്. ഓഫ് ചെയ്ത് ഓൺ ചെയ്തപ്പോൾ ജസ്റ്റ് ഒന്ന് അനങ്ങിട്ട് നിന്നു. അപ്പോൾ ഒന്ന് കറക്കി വിട്ട് കഴിഞ്ഞാൽ ഇത് ഓടും. കാർബണിൽ കറക്റ്റായിട്ട് കോൺടാക്റ്റ് കിട്ടാതെ വരുമ്പോഴാണ് ഇങ്ങനെ ഒരു പ്രശ്നം കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ നിലവിൽ കാർബൺ മാറ്റിയാൽ മതിയാവും. ചിലപ്പോൾ കാർബൺ മാറ്റിയതിന് ശേഷവും കൂടുതലായിട്ട് സ്പാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആർമേച്ചർ കംപ്ലൈൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൽ ആർമേച്ചറിനല്ലെങ്കിൽ കാർബണിന്, ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ആയിരിക്കും. ഇപ്പോൾ ഈ കാണുന്ന രീതി വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കാണുന്ന അവസ്ഥയ്ക്ക് ഇതിൽ കാർബൺ അല്ലെങ്കിൽ ആർമേച്ചർ കംപ്ലൈൻറ്റ്. ഇപ്പോൾ ഒരു മിക്സിയിൽ സാധാരണയായിട്ട് വരുന്ന കംപ്ലൈൻറ്റുകളിൽ വെച്ച് പെട്ടെന്ന് റെഡിയാക്കാവുന്ന കംപ്ലൈൻറ്റുകൾ വരുന്നത് മെയിനായിട്ട് കാർബൺ തീരുന്നത് ഒരു പ്രശ്നം വരാം. അതുപോലെ ഈ കേബിൾ ബ്രേക്ക് ആവാം. അതുപോലെ ഇതിലെ ഈ സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന ഈ റോട്ടറി സ്വിച്ച്, ഇതിലെ ഈ റോട്ടറി സ്വിച്ച് കംപ്ലൈൻറ്റ് വരാം. അതുപോലെ ഇതിൽ ഈ കാണുന്ന ഓവർലോഡ് സ്വിച്ച്, ഇത് കംപ്ലൈൻറ്റ് വരാം. ഇത് ചിലപ്പോൾ ട്രിപ്പായിരിക്കും, ഓവർലോഡ് വന്ന് ട്രിപ്പായിരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് പ്രസ് ചെയ്ത് വിട്ടാൽ മതിയാവും. പ്രസ് ചെയ്തിട്ടും റെഡി ആകുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സ്വിച്ച് കംപ്ലൈൻ്റ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്വിച്ച് മാറ്റേണ്ടി വരും. പ്രധാനമായിട്ട് വരുന്ന കംപ്ലൈൻറ്റുകൾ ഇതൊക്കെയാണ്. ഇതെല്ലാം ചെക്ക് ചെയ്തിട്ടും ക്ലിയർ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആർമേച്ചർ കംപ്ലൈൻ്റ് ആയിരിക്കും. ആർമേച്ചർ കംപ്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആർമേച്ചറിൻ്റെ കമ്മ്യൂട്ടേറ്റർ സൈഡിൽ നല്ല സ്പാർക്ക് ഉണ്ടാവും, അത്രയേ ഉള്ളൂ. ആർമേച്ചറിൽ വരുന്ന കംപ്ലൈൻറ്റിൽ മാക്സിമം ഹൈ സ്പാർക്കോടുകൂടെ മോട്ടർ വർക്ക് ചെയ്യും. അതുപോലെ തന്നെ ഫീൽഡ് കംപ്ലൈൻ്റ് ആയിരുന്നാലും ആർമേച്ചർ മോട്ടർ വർക്ക് ചെയ്യും. പക്ഷേ ഒരു സൈഡും ഉള്ള ഫീൽഡാണ്, ഫീൽഡ് ഷോർട്ടാണെന്നുണ്ടെങ്കിൽ ആർമേച്ചർ വർക്ക് ചെയ്യും, മോട്ടർ വർക്ക് ചെയ്യും. പക്ഷേ ഒരു സൈഡ് കൂടുതൽ സ്പാർക്കോടുകൂടെ വർക്ക് ചെയ്യും. വൺ സൈഡ് കാർബണിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലെ കാർബണിൽ അധികമായിട്ട് സ്പാർക്കോടുകൂടെ മോട്ടർ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മാക്സിമം ഫീൽഡിൻ്റെ കംപ്ലൈൻ്റ് ആയിരിക്കും. പിന്നെ ഫീൽഡ് ബ്രേക്ക് വരാം. ഫീൽഡ് ബ്രേക്ക് ആണെങ്കിലും മോട്ടർ വർക്ക് ചെയ്യില്ല. ടെസ്റ്റ് ലാമ്പിൽ നോക്കുമ്പോൾ കണ്ടിന്യൂറ്റിയും കാണില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫീൽഡ് വൈൻഡ് ചെയ്ത് റീവൈൻഡിങ് ചെയ്താൽ മാത്രമേ ആ കംപ്ലൈൻറ്റ് പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആർമേച്ചർ കംപ്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആർമേച്ചർ റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടും. മിക്കവാറും സൈസുകളൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്. അപ്പോൾ ആർമേച്ചർ മാറ്റിയാൽ മതിയാവും. അപ്പോൾ ഈ മിക്സിയിൽ കാർബണാണോ കംപ്ലൈൻ്റ് എന്നുള്ളത് നോക്കാം. ഇപ്പം ഒരു മിക്സി വർക്ക് ചെയ്യാതെ വരികയാണെങ്കിൽ അതിൽ കാർബൺ പോയിട്ടുണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്യാനായിട്ട് ടെസ്റ്റ് ലാമ്പിൽ ഒരു ഇതുപോലൊരു വയർ കണക്ട് ചെയ്തിട്ട് ഇത് ടെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ഈ പ്ലഗ് സേഫായ സ്ഥലത്ത് മാറ്റി വയ്ക്കണം. ഈ പ്ലഗിൽ സപ്ലൈ വരുന്നതിലൂടെ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യും. അപ്പോൾ ഈ കാർബണിൻ്റെ വളരെ സൂക്ഷിച്ച് വേണം ഈ കാർബണിൻ്റെ രണ്ട് സൈഡിലും ഒന്ന് വെച്ച് നോക്കുമ്പോൾ ഇതുപോലെ ടെസ്റ്റ് ലാമ്പ് വർക്ക് ചെയ്യില്ല. പക്ഷേ ഇത് കാർബൺ കംപ്ലീറ്റ് തേഞ്ഞ് തീർന്നിട്ടില്ല, ഒരല്പം ബാലൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ചെയ്യുമ്പോൾ ടെസ്റ്റ് ലാമ്പ് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ 100% ഉറപ്പാണ് കാർബൺ തീർന്നതാണ്. അപ്പോൾ കാർബൺ മാറ്റിയാൽ മതിയാവും. അപ്പോൾ കാർബൺ പോണതിനും പല കാരണങ്ങളുണ്ട്. കാർബൺ പോയിട്ടുണ്ടെങ്കിൽ മാക്സിമം ആർമേച്ചർ കംപ്ലൈൻറ്റ് വന്നിട്ട് പോകാം. ചിലത് കുറേ കാലം ഓടുമ്പോഴത്തേക്ക് കാർബൺ തേഞ്ഞ് തീരാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാർബൺ മാറ്റിയാൽ മതിയാവും. അപ്പോൾ അല്ലാതെ ആർമേച്ചർ കംപ്ലൈൻറ്റ് വന്നിട്ടാണ് കാർബൺ തീർന്നിട്ടുള്ളതെങ്കിൽ കാർബൺ മാറ്റിയിട്ട് വലിയ കാര്യമില്ല. ആർമേച്ചറും കൂടെ മാറ്റിയാലേ അത് റെഡിയാവുള്ളൂ. അപ്പോൾ ഇനി അടുത്ത് ഇതിൽ ടെസ്റ്റ് ചെയ്യേണ്ടത് ഈ ഓവർലോഡ് ടെസ്റ്റ് ചെയ്യാൻ ടെസ്റ്റ് ലാമ്പ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഈ ഓവർലോഡ് സ്വിച്ച് കംപ്ലൈൻ്റ് ഇല്ല, ഇത് കറക്റ്റാണ്. അപ്പോൾ ഓവർലോഡ് സ്വിച്ച് കംപ്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാനുള്ള വഴിയാണിത്. ഇപ്പോൾ ഒരു മിക്സിയിലെ കേബിൾ കംപ്ലൈൻറ്റ്, മിക്സിയിലെന്നല്ല നമ്മുടെ അരി അരയ്ക്കുന്ന ഗ്രൈൻഡർ, പിന്നെ മറ്റേത് ഇലക്ട്രിക്കൽ ഉപകരണമായാലും അല്ല, കേബിൾ കംപ്ലൈൻ്റ് ആണെന്ന് അറിയാനായിട്ട്
അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന ഫേസിനോട്ടുള്ള വയറുകളാണ്. അപ്പോൾ ഈ വയറിനെ ഇവിടെ ഷോർട്ട് ചെയ്യുക. ഇവിടെ ഇത് രണ്ടും തമ്മിൽ ഫേസിനോട്ടിൽ തമ്മിൽ ലിങ്ക് ചെയ്യുക. ലിങ്ക് ചെയ്തിട്ട് ഒരു കാരണം വെച്ചാലും ഈ ടോപ്പിനെടുത്ത് ഡയറക്റ്റ് സപ്ലൈയിൽ കണക്ട് ചെയ്യരുത്. ടെസ്റ്റ് ലാമ്പിൻ്റെ പ്ലഗ് പോയിന്റിൽ കണക്ട് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴത്തേക്ക് ടെസ്റ്റ് ലാമ്പ് കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വയറിന് വേറെ പ്രശ്നമില്ല. വേണമെങ്കിൽ ഒന്ന് സംശയം ഉണ്ടെങ്കിൽ ഈ വയർ നനക്കി നോക്കി കഴിഞ്ഞാൽ ലൂസ് കോൺടാക്റ്റ്, ഉള്ളിൽ ലൂസ് കോൺടാക്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ബൾബ് ഓഫ് ആവും. അപ്പോൾ ആദ്യം ഒന്ന് വയർ ബ്രേക്ക് ആണെന്നുള്ള കണ്ടുപിടിക്കും. വയറിന് കംപ്ലയിൻ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത് മാക്സിമം സ്പീഡ് കൺട്രോൾ സ്വിച്ചിനോ അല്ലെങ്കിൽ മോട്ടോർ സൈഡിലോ കംപ്ലയിൻ്റ് ആയിരിക്കാം. അപ്പം മോട്ടോർ സൈഡിൽ കംപ്ലയിൻ്റ് ഉണ്ടോയെന്ന് അറിയാനായിട്ട് ഈ കോമൺ വയറിലും ഈ സ്പീഡ് കൺട്രോൾ സ്വിച്ചിൽ വരുന്ന മൂന്ന് വയറിൽ ഏതെങ്കിലും ഒരു വയറിലും ടെസ്റ്റ് ലാമ്പ് വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ മോട്ടോർ സ്ലോ സ്പീഡിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മോട്ടോർ സൈഡ് കംപ്ലയിൻ്റ് ഇല്ല, സ്പീഡ് കൺട്രോൾ ആയിരിക്കും കംപ്ലയിൻറ്റിന് സാധ്യത. എന്നുണ്ടെങ്കിൽ മോട്ടോർ ഇളക്കി എടുത്തിട്ട് കാർബൺ മാറ്റുന്നതായിരിക്കും വളരെ നല്ലത്. കാര്യം എല്ലാ മിക്സികളിലും ഇതേ രീതിയിൽ വെച്ചുകൊണ്ട് തന്നെ കാർബൺ മാറ്റാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മോട്ടോർ ഇളക്കി എടുത്ത് മാറ്റുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതിൻ്റെ മോട്ടോർ ഇളക്കുന്നത് എങ്ങനെ നോക്കാം. മോട്ടോർ ഇളക്കാനായിട്ട് ആദ്യം അതിൻ്റെ കപ്ലർ ഇളക്കണം. ത്രെഡ് ടൈപ്പ് വരും, പ്രസ് ടൈപ്പും വരും. റൈറ്റിലേക്ക് ലൂസും ലെഫ്റ്റിലേക്ക് ടൈറ്റും, ആ രീതിയിലാണ് സാധാരണ അധികം മിക്സികളിലും വരുന്നത് ത്രെഡ് വരുന്ന ടൈപ്പുകളിൽ. അപ്പോൾ ഇതിൽ ഏത് ടൈപ്പാണെന്ന് നോക്കാം. ആദ്യം പ്രസ് ടൈപ്പാണെന്ന് നോക്കാം. പ്രസ് ടൈപ്പാണെന്നുണ്ടെങ്കിൽ ആണോ നോക്കാനായിട്ട് ആദ്യം ഇങ്ങനെ രണ്ട് സ്ക്രൂ ഡ്രൈവർ ഇട്ട് മുകളിലോട്ട് തെന്നുമ്പോൾ ഇളകി വരുന്നുണ്ടോ നോക്കുക. തെന്നി നോക്കുമ്പോൾ അത് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ത്രെഡായിരിക്കും. അപ്പോൾ ഇത് ഇളക്കുമ്പോൾ ഒരു ബനിയൻ വേസ്റ്റ് എന്തെങ്കിലും ഇങ്ങനെ വെച്ചിട്ട് ഇളക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ നമ്മളിത് ഇളക്കുമ്പോൾ മുകളിൽ എവിടെയെങ്കിലും പോയി അടിക്കാൻ സാധ്യതയുണ്ട്. കപ്ലർ തെറിച്ച് മുകളിൽ പോയി അടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് വളരെ അധികം ടൈറ്റില്ലായിരുന്നു, എളുപ്പത്തിൽ തന്നെ ഇളകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി മോട്ടർ ഇളക്കിയത് ഇളകി വിട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഈ വരുന്ന സ്ക്രൂകൾ, ഇവിടെ മിക്കവാറും എല്ലാ മിക്സികളിലും നാല് സ്ക്രൂ ആണ് വരുന്നത്. അപ്പോൾ ആ നാല് സ്ക്രൂ കഴിക്കുമ്പോഴത്തേക്ക് മോട്ടർ ഇളക്കി എടുക്കാൻ സാധിക്കും. അകത്തേക്ക് കണക്ട് ചെയ്തിട്ടൊരു ലോക്കുണ്ട്. ആ ലോക്ക് പ്രസ് ചെയ്താൽ മാത്രമേ അത് ഇളകി വരുള്ളൂ. അതുകൊണ്ടാണ് മോട്ടർ ഇളക്കിയെടുത്ത് കാർബൺ മാറ്റുന്നതാണ് നല്ലതെന്ന് പറയുന്നത്, എളുപ്പമെന്ന് പറയുന്നത്. ഇതിൽ കാർബണിന് വലിയ പ്രശ്നമില്ല. കാർബൺ അത്യാവശ്യം കുഴപ്പമില്ല, അധികം തേഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി ഇതിലെന്തിനാണ് ഇതിലെ പ്രശ്നം എന്താണെന്ന് നോക്കാം. എൻ്റെ കമ്മ്യൂട്ടേറ്ററിൽ കരി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്തിട്ട് കാർബൺ ഇട്ട് നോക്കാം. ഇനി കാർബൺ ഇട്ട് നോക്കാം. കാർബൺ കറക്റ്റ് കോൺടാക്റ്റ് കിട്ടാത്തതാണ് പ്രശ്നം. ഇതിൽ ഒരു സൈഡിലെ കാർബൺ കറക്റ്റ് കോൺടാക്റ്റ് കിട്ടാത്തത് കൊണ്ടാണ് ഈ സ്മാർക്ക് വരാനുള്ള കാരണം. ഈ കാർബൺ നോക്കിയറിയാം, കറക്റ്റ് നല്ല ഫിനിഷിംഗ് ഉണ്ട്. ഇത് കറക്റ്റ് കോൺടാക്റ്റ് കിട്ടിയ കാർബണാണ്. ഇതിൽ ഒരു സൈഡിലെ കാർബൺ ഇത് കറക്റ്റ് കോൺടാക്റ്റ് കിട്ടിയിട്ടില്ല, സ്പാർക്ക് അടിച്ചിട്ടുണ്ട് ഇതിൽ. അത് കാരണമാണ് അങ്ങനെ ഒരു ലൂസ് കോൺടാക്റ്റ് പോലെ വന്നത്. അപ്പോൾ ഇത് നമുക്ക് കാർബൺ ഇതിലേക്ക് ഇട്ട് നോക്കാം. ഈ സൈഡിലെ കാർബൺ ഇട്ടപ്പോൾ നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു, കാർബൺ കമ്മ്യൂട്ടേറ്ററിൽ കറക്റ്റായിട്ട് തട്ടുന്നില്ല, ഇടയ്ക്ക് പോയി ടൈറ്റ് ആവുകയാണ്. അപ്പോൾ അത് എന്താണ് പ്രശ്നമെന്നുള്ളത് നോക്കണം. അപ്പോൾ ഇത് മിക്കവാറും കാർബണിൻ്റെ സൈഡിൽ എന്തെങ്കിലും ഫിനിഷിംഗ് ഇല്ലാതെ എന്തെങ്കിലും ഇതുണ്ടാവാം. കാർബണിൽ പ്രശ്നമില്ല. ഇനി ഇതിനകത്ത് കാർബൺ ഹോൾഡറിനകത്ത് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഇതിലെ പ്രശ്നം വേറെ ഒന്നുമല്ല, ഈ സ്പ്രിങ് കാർബണിനേക്കാൾ അല്പം വണ്ണം കൂടുതലാണ്. ഈ സ്പ്രിങ് കയറി ഇതിൻ്റെ സൈഡിൽ ടൈറ്റ് ആവുന്നതായിരുന്നു ഇതിൻ്റെ പ്രശ്നം. ഇപ്പോൾ ഫ്രീ ആയിട്ടുണ്ട്. ഇപ്പോൾ അതാ കറക്റ്റാണ്, നിങ്ങൾക്ക് അത് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. കറക്റ്റായിട്ട് കാർബൺ അതിൽ കമ്മ്യൂട്ടേറ്ററിൽ മുട്ടുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഈ ഹോളിൻ്റെ വശങ്ങൾ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ ഈ പ്രശ്നം മാറി കിട്ടി. നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം. ഒരു സൈഡ് മാത്രമേ ആ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ, ഈ സൈഡിൽ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതിലും കാർബൺ സെറ്റ് ചെയ്യാം.
ഓടിച്ചു നോക്കാം. കറക്റ്റാ വർക്ക് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇനി മിക്സിയിലേക്ക് സെറ്റ് ചെയ്യാം. മോട്ടറൊക്കെ സെറ്റ് ചെയ്ത് ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം സീരീസിലാണ് കണക്ട് ചെയ്തത്, കാരണം അകത്ത് കണക്ട് ചെയ്ത ഏതെങ്കിലും കണക്ഷൻ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ, മാറിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഷോർട്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യം സീരീസിൽ ടെസ്റ്റ് ചെയ്തിട്ട് പാരലൽ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ സീരീസിൽ ടെസ്റ്റ് ചെയ്ത് ഓക്കെയാണ്, വർക്ക് ചെയ്യുന്നുണ്ട്. ഈ പാരലൽ കണക്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ആ കംപ്ലൈൻറ്റ് ഇല്ല, കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക, ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മിക്സി മോട്ടോർ ഫുൾ സർവീസ് വീഡിയോയുമായി അടുത്ത് വീണ്ടും കാണാം.